ഇതാണ് ഇവിടുത്തെ മീൻ പിടിച്ച മീനുകൾ സോറി സോറി ഒരു മീൻ ചാടി മീൻ്റെ ഇര കണ്ടില്ലേ ഇതാണ് ഇര ചെറിയ പുഴുക്കളാണ് പിടിച്ച മീൻ നമ്മുടെ നാട്ടിലെ ശരിക്കും പരൽ മീനുകൾ എന്തായാലും അവർ കാസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഉയരത്തിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ ചെറിയ ഫ്ലോട്ടിംഗ് ഫിഷ് ജോർജിയയിൽ നിന്ന് പിടിച്ച ഒരു മീനാണ് നമ്മുടെ മത്തി മത്തിൻ്റെ അതേ മുകളിൽ ചെളുക്കൊക്കെ ഉണ്ട് കയ്യിൽ എന്തായാലും നമുക്കിതിനകത്ത് ഇതിനകത്ത് ഇടാം പിടിച്ച മീൻ അവർ നിക്ഷേപിച്ചിട്ടുള്ള ഇതിനകത്താണ് ചെറിയ ചെറിയ മീനാണ് നമസ്കാരം കൂട്ടുകാരെ ഏവർക്കും എക്സ്പാറ്റ് ഐസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളിപ്പോൾ ജോർജിയയിലാണ് നിൽക്കുന്നത് നമ്മുടെ നാട്ടിൽ ജിഗിങ്ങിന് പോകാറുണ്ട് ഫിഷിങ്ങിന് പോകാറുണ്ട് പക്ഷേ ഇന്ന് ഇവിടെ ഒരു തടാകത്തിൽ ചെറിയൊരു ഒരു ഫിഷിങ് കാണാൻ വേണ്ടിയിട്ട് പോവാണ് നമുക്ക് നോക്കാം ഇവിടെ ഏത് തരത്തിലുള്ള മീനാണ് കിട്ടുന്നത് എന്നൊക്കെ നോക്കാം എൻ്റെ കൂടെ ഉള്ളത് എൽദോസാണ് ഞങ്ങൾ ഒരുമിച്ച് വന്നതാണ് എന്തായാലും ചെറിയൊരു പരീക്ഷണമാണ് ആ ഫിഷിങ്ങിന് വന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന വണ്ടികളാണ് ചെറിയൊരു 4x4 വണ്ടിയാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ തുബ്ലിസി ലേക്കിലോട്ടാണ് ഇപ്പൊ നമ്മുടെ യാത്ര അത് ഗംഭീരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കണ്ണിന് കുളിർമയുള്ള സന്തോഷം ഉളവാക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ കൂടുതലെ എക്സ്പാറ്റ്സ് എന്ന ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ആൾക്കാർ മീനിനെ പിടിക്കുന്നുണ്ട് ഗുഡ് മോർണിംഗ് ഹൗ ആർ യു ഇവിടെ മീനിനെ പിടിക്കാൻ ഇതാണ് ഇവർ ഇരയായിട്ട് ഉപയോഗിക്കുന്നത് ചെറിയ പുഴുകളാണ് ഈ പുഴുകൾ ഇവർ ഉപയോഗിക്കുന്നത് ഇതാണ് ഇങ്ങനെ ഇതാണ് മീനിനെ പിടിക്കാൻ ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം ഇവർക്ക് എങ്ങനെ മീനിനെ കിട്ടുന്നു ഹലോ ഇന്ന് തുബ്ലിസിയിൽ ഒരു ലേക്കിൻ്റെ അടുത്ത് നമ്മൾ ഫിഷിങ് നടത്തുന്ന സ്വദേശികളുടെ അടുത്ത് വന്നാണ് ഒരു ചെറിയ മീനാണ് കിട്ടിയത് നോക്കാം അടുത്ത കാസ്റ്റിംഗ് ഉണ്ട് ഇതാണ് അവർ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ രണ്ടാൾ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മീൻ നമുക്ക് സൂപ്പറായിട്ട് ഇവർക്ക് എത്ര ഫിഷിങ് കിട്ടുമെന്ന് നോക്കാം ഇവർ മീനിനെ പിടിക്കുകയാണ് മീനിൻ്റെ ഇര കണ്ടില്ലേ ഇതാണ് ഇര ചെറിയ പുഴുക്കളാണ് ഒരു മാവ് മുകളിലാണ് മാവ് കുഴച്ചിട്ട് ഇതിനകത്ത് കുഴച്ചിട്ട് ഇതിനകത്ത് ചൂണ്ടയുണ്ട് നോക്കാം അവരെ ഫിഷിങ് കിട്ടുമെന്ന് അടുത്തൊരാള് ഇരിക്കുന്നുണ്ട് അവരുടെ അടുത്തൊന്ന് പോയി നോക്കാം മീനെ അവർ ഇതിനകത്ത് പിടിച്ച മീനെ അവർ നിക്ഷേപിച്ചിട്ടുള്ള ഇതിനകത്താണ് ചെറിയ ചെറിയ മീനാണ്
Was can I check this one? ഇതാണ് ഇവിടുത്തെ മീൻ പിടിച്ച മീനുകൾ സോറി സോറി ഒരു മീൻ ചാടിപ്പോയി ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ പാറകൾക്ക് ഇടയിലൂടെ ഇങ്ങനെ പോണം അവിടെ ഒരാള് വേറൊരാൾ മീൻ പിടിക്കുന്നുണ്ട് അതൊന്ന് കണ്ടു നോക്കട്ടെ അയ്യോ അപ്പുറത്ത് വേറൊരാൾ ഫിഷിങ് പിടിക്കുന്നുണ്ട് നമുക്ക് അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാം ഒരു കൊച്ചു ഫിഷിങ് വീഡിയോ ആണ് പക്ഷേ നമ്മുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ ഇവിടെ വന്നിട്ട് ഒരു ഫിഷിങ് നടത്തണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അത് സാധിക്കില്ല എന്ന് വിചാരിച്ച് ചുമ്മാ ലേക്കിൻ്റെ വശത്തോടു കൂടി ഇറങ്ങിയപ്പോൾ അവിടെ നമ്മളെ ആഗ്രഹം പോലെ തന്നെ കുറച്ച് സ്വദേശികൾ മീൻ പിടിക്കുന്ന കണ്ടു അവരുടെ സമ്മതത്തോട് കൂടിയിട്ട് അവരെ വീഡിയോ എടുത്തു അപ്പുറത്ത് വേറൊരാൾ കൂടെ ഇരിക്കുന്നുണ്ട് നമുക്ക് നോക്കാം അവിടെ ഒന്ന് പോയി നോക്കാം അവിടെ എത്രത്തോളം മീൻ കിട്ടുന്നുണ്ട് ഈ സൈഡിലൊക്കെ ഇങ്ങനെ വെറികൾ ഉണ്ടായിട്ടുണ്ട് ചെടികൾ കണ്ടില്ലേ പൂത്ത് നിൽക്കുന്ന ചെടികൾ ഈ നാടിൻ്റെ പ്രത്യേകത എല്ലായിടത്തും കായ്ക്കനികളെല്ലാം മരങ്ങളാണ് കണ്ടില്ലേ എല്ലാ മരത്തിലും ഓരോ കായ്ക്കനികളുണ്ട് ഭക്ഷിക്കാൻ പറ്റുന്ന ചെറീസ് സബർജില ഇത്തരത്തിലുള്ള ഒരുപാട് മരങ്ങളും ഉണ്ട് നമുക്ക് നോക്കാം അവിടെ ഒരാൾ ചൂണ്ടിയിടുന്നത് ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ബോസ് ഗുഡ് മോർണിംഗ് ഐ എം ഫ്രം ഇന്ത്യ ഐ എം ഡൂയിങ് ഇൻ കനൈ ഐ എം ഫിഷിംഗ് ഇൻ ഖത്തർ ബിഗ് ഫിഷ് ഓക്കെ ഓക്കെ അവർക്ക് ക്യാമറ എടുക്കുന്ന ഇഷ്ടമല്ല പക്ഷെ അവർ പിടിച്ച മീനിനെ ഒന്ന് നോക്കാം നമുക്ക് ഇത്തരത്തിൽ ചെറിയ നമ്മുടെ പരൽ മീനുകളെ പോലെയുള്ള മീനുകളാണ് ഇതാണ് പിടിച്ച മീന് നമ്മുടെ നാട്ടിൽ ശരിക്കും പരൽ മീനുകൾ എന്തായാലും അവർ ടേസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാന്ന് നമുക്ക് നോക്കാം ഉയരത്തിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ ചെറിയ ഫ്ലോട്ടിംഗ് ഫിഷിംഗ് ആണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറിയ കൊക്കയാണ് അതിനകത്ത് മാവ് കലക്കിയിട്ട് ഇങ്ങനെ മാവ് പരുവത്തിലാക്കിയിട്ട് റൊട്ടി മോഡലിലൊരു മാവുണ്ട് അത് പൊടിച്ചിട്ട് ഫിഷിംഗ് പിടിക്കുകയാണ് ചൂണ്ടയുടെ സൈസ് വളരെ കുറവാണ് ഉണ്ടല്ലേ അവിടെ എല്ലാം ഇങ്ങനെ ഓരോ സൈഡിൽ ഓരോ ആൾക്കാർ മീനെ പിടിക്കണേ ചെറിയ പരൽ മീൻ പോലെ അല്ലെ മീന് ഇതുപോലെ ഓരോ സൈഡിൽ ഓരോ ആൾക്കാർ മീനെ പിടിക്കണ്ട് ബോട്ട് അങ്ങോട്ട് ഞാൻ പോയിട്ടില്ല അങ്ങനെ വേണമെങ്കിൽ പോയി നോക്കാം ചെറിയ ചൂണ്ടയാണ് ഇതിന് ചെറിയ ചൂണ്ടയാണ് തീറ്റയൊക്കെ വളരെ ചെറിയ തീറ്റയാണ് ഇതാണ് തീറ്റ അതൊരു ഒരു മാവ് മോഡലാണ് ആ മാവ് ചൂണ്ടയിൽ ഇങ്ങനെ കൊളുത്തി വെക്കുന്നു എന്നിട്ടത് ഫ്ലോട്ടിംഗ് ഫിഷിംഗ് ആണ് എല്ലാ ചെറിയ രീതിയിൽ ഒരു കാസ്റ്റിംഗ് ആണ് വയസ്സായിട്ടുള്ളൊരു മനുഷ്യനാണ് വലിയ മീനെന്നല്ല അവർ ഉദ്ദേശിക്കുന്നത് ചെറിയ മീനാണ് പക്ഷെ കിട്ടുന്നുണ്ട് ചെറിയ രീതിയിൽ കാസ്റ്റ് ചെയ്തു വെയിറ്റ് ചെയ്യാം ായിട്ടുള്ള സ്ഥലമാണ് ആ ചെറിയ മീനെ കിട്ടി ഒരു മിനിറ്റേ ഒരു ഇതാണ് ചെറിയൊരു മീനെ കിട്ടിയത്
പെടിയുന്നണ്ടില്ല ഇതാണ് നമ്മൾ മത്തി മത്തി മോളിൽ ഒരു മീൻ ചെറിയൊരു മീൻ കിട്ടി നല്ല രസമായി കാരണം ആദ്യമായിട്ടാണ് ചൂണ്ട തെബ്ലിസ് ജോർജിയ എന്ന് പിടിച്ച ഒരു മീനാണ് നമ്മുടെ മത്തി മത്തിൻ്റെ അതേ മുകളിൽ ചെളുക്കൊക്കെ ഉണ്ട് കയ്യിൽ എന്തായാലും നമുക്ക് ഇതിനകത്ത് ഇടാം കൈ കഴുകാം നമ്മൾ ഫിഷിങ്ങിനായിട്ട് വന്നല്ല ഫിഷിംഗ് കഴിഞ്ഞ് തിരിച്ചു പോവാണ് പക്ഷേ ഈ മലയുടെ സൈഡിലൂടെ അങ്ങനെ കടന്നു പോകണം പക്ഷേ കടന്നു പോകുമ്പോൾ പ്രകൃതി സുന്ദരമായിട്ടുള്ള സ്ഥലമാണ് ജോബേ ഈ സ്ഥലത്തെ കുറിച്ച് എന്താ പറയാനുള്ളത് നോക്കൂ ഇവിടെ ഇരുന്ന് മീനൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ആ വ്യൂസ് ഫസിലിക്ക എങ്ങനെയുണ്ട് ഇവിടുത്തെ സ്ഥലം കനിഞ്ഞ് അനുഗ്രഹിച്ച ഒരു സ്ഥലമാണിത് രണ്ട് ചുറ്റുപാട് മലകൾക്ക് നടുവിലായിട്ടാണ് ഈ തടാകം ഉള്ളത് ഈ വെള്ളത്തിനും നല്ലൊരു പ്രത്യേകത ഉണ്ട് നല്ല തണുത്ത വെള്ളമാണ് നമ്മളെല്ലാം മുഖമൊക്കെ കഴിക്കുമ്പോൾ എന്തൊരു ആശ്വാസമാണല്ല അല്ല വളരെ റിലാക്സ് ഓക്കെ അങ്ങനെ ദൂരെ അവർ കാസ്റ്റ് ചെയ്യുന്നുണ്ട് ചെറിയ ഫിഷിനെയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ഉപയോഗിക്കുന്നത് ജിഗോ ഒന്നുമല്ല ഫ്ലോട്ടിങ് ഫിഷിംഗ് ആണ് ചെറിയൊരു മാവ് പരുവത്തിൽ ഏറ്റവും ചെറിയ ഹുക്കിൽ മാവ് മുഴുവനായിട്ട് കവർ ചെയ്തിട്ട് അതിനെ വിഴുങ്ങുമ്പോൾ പെട്ടെന്ന് വലിച്ചിട്ട് എടുക്കുന്ന ടെക്നിക്കാണ് നമ്മളെ മുകളിൽ ജിഗ്ഗിങ് അല്ല ഇവിടെ നമ്മുടെ ഫിഷിങ്ങിന് കണ്ട സുഹൃത്തുക്കൾ ഉപയോഗിക്കുന്ന വണ്ടിയാണ് നമുക്ക് വണ്ടിയിലെല്ലാം നല്ല ചെറിയൊരു കൗതുകമുണ്ട് ചെറിയ നല്ലൊരു വണ്ടിയാണ് കണ്ടില്ലേ നമ്മുടെ നാട്ടിൽ പഴയ വണ്ടി ലാഡ നിവ 4x4 എന്നാണ് വണ്ടിയുടെ അവിടെ ഇരുന്നാണ് അവർ മീനിനെ പിടിക്കുന്നത്